ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഒരു ഗ്രന്ഥമാണ് ജോസഫ് ഇടമറുകിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന കൃതി ഇന്ത്യൻ ഇത് ആമുഖവും അനുബന്ധങ്ങളും അടക്കം ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു അധ്യായം ഏഴ് ചരിത്രരേഖകളില്ല ക്രിസ്ത്യാനികൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതുപോലെ പുതിയ നിയമ ബൈബിൾ യേശുക്രിസ്തുവിന്റെ സഹപ്രവർത്തകരായിരുന്ന ശിഷ്യന്മാർ എഴുതിയതല്ലെന്ന് നമ്മൾ കണ്ടു അതുകൊണ്ട് യേശു ജീവിച്ചിരുന്നു എന്നുള്ളതിന് അവ തെളിവാകുകയില്ല ബൈബിളിനു പുറമെ യേശുവിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ചരിത്രരേഖയുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത് ക്രിസ്ത്യൻ മതപണ്ഡിതന്മാർ യേശുവിന്റെ ചരിത്രാസ്തിത്വം തെളിയിക്കാൻ എന്തെങ്കിലും രേഖകൾ കണ്ടുപിടിക്കാൻ വളരെക്കാലമായി ശ്രമം നടത്തിവരുന്നു വളരെ ക്ലേശിച്ച് അവർ ചില തെളിവുകൾ ഹാജരാക്കുന്നുണ്ട് അവ കൂടി പരിശോധിക്കാം ഒന്ന് ജോസിഫസിന്റെ ഗ്രന്ഥങ്ങൾ യേശു ക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നു എന്നു സ്ഥാപിക്കുന്നതിനുവേണ്ടി ക്രിസ്ത്യൻ ചരിത്രകാരന്മാർ എടുത്തുകാണിക്കാറുള്ള രേഖകളിൽ പ്രധാനപ്പെട്ടത് ഫ്ലാവിയസ് ജോസിഫേഴ്സ് എന്ന യഹൂദ ചരിത്രകാരന്റെ രണ്ടു കൃതികളാണ് യേശു കുരിശിൽ മരിച്ചു എന്നു പറയപ്പെടുന്ന സി ഇരുപത്തൊമ്പതിലോ മുപ്പതിലോ ജോസിഫേഴ്സ് ജനിച്ചിട്ടുപോലും ഉണ്ടായിരുന്നില്ല സിഇ ഇ മുപ്പത്തിയേഴിൽ ജനിച്ച അദ്ദേഹം സിഇ ഇ നൂറാം ആണ്ടിലാണ് അന്തരിക്കുന്നത് യൂതപുരാതനത്വങ്ങൾ അഥവാ ജുവ് ആന്റിക്വറ്റീസ് എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ചരിത്ര ഗ്രന്ഥം കാലഘട്ടത്തെ സംബന്ധിക്കുന്ന പ്രധാന രേഖയാണ് നീറോ ചക്രവർത്തിയുടെ കാലം അതായത് സിഇ ഇ മുപ്പത്തിയേഴ് മുതല് അറുപത്തിയെട്ട് വരെയുള്ള യൂതന്മാരുടെ ചരിത്രമാണ് ആ കൃതിയിലുള്ളത് യൂതന്മാരുടെ യുദ്ധങ്ങൾ ദ വോയ്സ് ഓഫ് ദ ജ്യൂസ് ആണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥം ഒരു യൂതരാജകുടുംബാംഗമായ ജോസഫ് ബേൻ മാത്യസിന്റെ പുത്രനായി യെറുഷലേമിൽ ജനിച്ച ജോസിഫസ് പിൽക്കാലത്ത് ഗലീലിയയിലെ ഗവർണറായി സി ഇ അറുപത്തിയാറില് യൂതന്മാരും റോമാക്കാരും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ അദ്ദേഹം യൂതന്മാരെ സഹായിച്ചു തുടർന്ന് റോമൻ പട്ടാളം അദ്ദേഹത്തെ തടവുകാരനാക്കി പതനത്തിനു ശേഷം സി ഇ എഴുപതില് അദ്ദേഹം റോമിലേക്ക് പോയി ജോസിഫസിന്റെ കൃതികളിൽ യേശുവിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് സമകാലീന ചരിത്രമായി എടുക്കാൻ നിവൃത്തിയില്ല യേശു മരിച്ചു എന്ന് പറയപ്പെടുന്ന കാലത്തിനു ശേഷം അറുപത്തിയഞ്ച് വർഷം കഴിഞ്ഞാണ് ജോസിഫസിന്റെ കൃതി പ്രസിദ്ധപ്പെടുത്തുന്നത് എങ്കിലും ജോസഫസ് യേശുവിനെപ്പറ്റി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നാം ശതകത്തിന്റെ ഉത്തരാർദ്ധത്തിൽ യേശുവിനെപ്പറ്റി ആളുകൾക്ക് അറിയാമായിരുന്നു എന്ന് കരുതാം ജോസിഫസിന്റേതാണെന്നു പറഞ്ഞ് ക്രിസ്ത്യൻ ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്ന ഏതാനും വാചകങ്ങൾ പലരെയും തെറ്റുദ്ധരിപ്പിച്ചിട്ടുണ്ട് അത് ഇനി പറയുന്നവയാണ് Now about this time Jesus a wise man if it be lawful to call him a man for he was a doer of wonderful works a teacher of such men who received the truth with pleasure he drew over to him both many of the Jews and many of the Gentiles he was the Christ and when Pilate at the suggestion of the principal men amongst us had condemned him to the cross those that loved him at the first did not forsake him for he appeared to them alive again the third day as the divine prophets had foretold

പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞതുപോലെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്നും കൂടി ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത്രയുമൊക്കെ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും ക്രിസ്ത്യാനിയാകേണ്ടതാണ് പക്ഷേ യൂതമതത്തിൽ അങ്ങേയറ്റം വിശ്വാസമുണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹമെന്ന് ജോസിഫസിന്റെ കൃതികൾ തന്നെ തെളിയിക്കുന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വാചകങ്ങൾ ജോസിഫസിന്റെ കൃതിയിൽ കടന്നുകൂടിയത് പിൽക്കാലത്ത് ക്രിസ്ത്യാനികൾ പകർത്തി എഴുതിയപ്പോൾ തിരുവിക്കയറ്റിയതാണിവ എന്ന് ചരിത്രകാരന്മാർ സ്ഥാപിച്ചിട്ടുണ്ട് പ്രസിദ്ധ ചരിത്രകാരനായ എഡ്വേർഡ് ഗിബിൾ ഇത് വിശ്വസിക്കാനാവാത്തതാണെന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നു ക്രിസ്ത്യൻ ചരിത്രകാരനായ ചാൽമേൽസ് മിൽമാൻ ഫറാർ കെയിം ഹോയിക്കസ് എന്നിവരും ജോസിഫസിൽ കാണുന്ന ഈ കണ്ടിക അസ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ജോസിഫസിന്റെ ഗ്രന്ഥത്തിലുള്ള പ്രസ്തുത കണ്ടിക കൂട്ടിച്ചേർത്തതാണെന്ന് കരുതാൻ പല ന്യായങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ടവ ഇതാണ് മുമ്പുദ്ധരിച്ച് ജോസിഫസിന്റേതാണെന്ന് ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്ന വാചകങ്ങളുടെ അവസാനത്തെ ഭാഗം ദ ട്രൈബ് ഓഫ് ക്രിസ്ത്യൻ സോ നെയിം ഫ്രം എം ആ നോട്ട് എക്സ്റ്റിങ്ക് എന്നാണ് ഇതുകഴിഞ്ഞ് ജോസിഫസിൽ കാണുന്നത് ഇങ്ങനെയാണ് ഓൾസോ അബൌട്ട് ദസ് ടൈം മസ്ഫോർച്ചൂൺ ബ ഫെൽ ദ ജ്യൂസ് യേശുവിന്റെ ജീവിതവും ഉയർത്തെഴുന്നേൽപ്പുമൊക്കെ വർണ്ണിച്ചിട്ട് മറ്റൊരു ദൗർഭാഗ്യം അനത മെസ്ഫോർച്ചൂൺ ഉണ്ടായി എന്ന് പറയുന്നതിന്റെ അനൌചിത്യം വ്യക്തമാണല്ലോ ജോസിഫസിന്റെ യഹൂദ പുരാതനത്വങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് മറ്റൊരു വാചകവും കൂടി ചില ക്രിസ്ത്യൻ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജെയിംസിന്റെ അതായത് യാക്കോബിന്റെ മരണത്തെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ ദ ബ്രദർ ഓഫ് ജീസസ് ഹൂ വോസ് കോൾ ക്രൈസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന യേശുവിന്റെ സഹോദരൻ എന്ന് ജെയിംസ് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതും ക്രിസ്ത്യാനികൾ കൂട്ടിച്ചേർത്തതാണ് പക്ഷേ ഈ തിരുവിക്കേറ്റം വഴി ജെയിംസ് ക്രിസ്തുവിന്റെ സഹോദരനാണെന്നാണല്ലോ പറഞ്ഞത് അദ്ദേഹമാകട്ടെ സി ഇ അറുപത്തിയെട്ടിൽ രക്തസാക്ഷിയായി മരിച്ചു എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ജോസിഫസിലെ ഈ വാചകം അംഗീകരിച്ചാൽ ഈ യാക്കോബ് അന്തരിച്ചത് ബൈബിൾ പണ്ഡിതന്മാരുടെ വാദമനുസരിച്ചുള്ള യാക്കോബിന്റെ മരണത്തിന് ഏഴുവർഷം മുമ്പാണെന്ന് പറയേണ്ടി വരും ഇത് ക്രിസ്ത്യൻ ചരിത്രങ്ങളുമായി യോജിക്കുന്നില്ല ജോസിഫസിന്റെ ഗ്രന്ഥം പകർത്തിയെഴുതിയപ്പോൾ ക്രിസ്ത്യാനികൾ കൂട്ടിച്ചേർത്തതാണ് യാക്കോബിന്റെ കഥയും ജസ്റ്റിൻ മാർപിയർ തെർത്തുലിയൻ അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് ഓറിജിൻ തുടങ്ങിയ ആദ്യകാല സഭാപിതാക്കന്മാർ ജോസിഫസിനെ ഉദ്ധരിക്കുന്നില്ലെന്നുള്ളതും സ്മരണീയമാണ് നേരമറിച്ച് ഓറിജിൻ പറയുന്നത് യോഹന്നാൻ സ്നാപകനെപ്പറ്റി വിവരിക്കുന്ന ജോസിഫസ് ക്രിസ്തുവിനെപ്പറ്റി മിണ്ടുന്നില്ലെന്നു തന്നെയാണ് പൗരസ്ത്യഭാഷകളിലും ബൈബിൾ ഗ്രന്ഥങ്ങളിലും പണ്ഡിതനായ ഡോക്ടർ എച്ച് ഊർ ബൈബിൾ ഫോർ ലേണേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയത്തെപ്പറ്റി പറയുന്നത് ജോസിഫസ് യേശുവിനെപ്പറ്റി മിണ്ടുന്നേയില്ല എന്നാണ് യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതിയ കാനൻ ഫെറാർ എന്ന ക്രൈസ്തവ പണ്ഡിതൻ ജോസിഫസിലെ വിഷയമായ വാചകങ്ങൾ പിൽക്കാലത്താരോ കൂട്ടിച്ചേർത്തതാണെന്ന് തുറന്നുതന്നെ സമ്മതിക്കുന്നു ജോസിഫസിൽ വരികൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുവാൻ നാലാം ശതകത്തിൽ ജീവിച്ചിരുന്ന യൂസേബിയസിനെ ചിലർ ഉദ്ധരിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ ജോസിഫസിന്റെ വാചകങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ടത്രേ ഈ യുസേബിയസിനെ എത്ര കണ്ടു വിശ്വസിക്കാമെന്ന് അദ്ദേഹത്തിന്റെ തന്നെ താഴെ കൊടുക്കുന്ന വാചകങ്ങൾ തെളിയിക്കുന്നു ക്രിസ്തുവിനുവേണ്ടി നുണ പറയുകയും വഞ്ചിക്കുകയും ചെയ്യുന്നത് നിയമപരമാണ് ഇറ്റ് ഇസ് ലോഫോൾ ടു ലൈ ആൻഡ് ചീറ്റ് ഫോർ ദ കോസ് ഓഫ് ക്രൈസ്റ്റ് റോമാ സാമ്രാജ്യം ക്രിസ്തുമതം ഔദ്യോഗിക മതമായി സ്വീകരിക്കുന്ന കാലത്തെ സ്ഥിതിയാണ് യൂസേബിയസ് പറയുന്നത് അക്കാലത്ത് രാജകീയമായ അനുമതിയോടുകൂടി പല കള്ളച്ചരിത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു പലതും തിരുത്തിയെഴുതി അക്കൂട്ടത്തിലായിരിക്കണം ജോസിഫസിലും തിരുത്തലുകൾ നടത്തിയത് തുടർന്നിങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ചരിത്രങ്ങൾ തിരുത്താനും കള്ളച്ചരിത്രങ്ങൾ നിർമ്മിക്കാനും ക്രിസ്ത്യാനികൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ മറ്റൊരു പുസ്തകം കൂടി എഴുതാനും മാത്രമുണ്ട് അത് ഞാൻ ഇവിടെ വിവരിക്കേണ്ടതില്ല താൽമുദ് യഹൂദറബ്ബിമാരുടെ സൂക്തങ്ങളടങ്ങിയ താൽമുദുകളിൽ യേശുവിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് സ്ഥാപിക്കുവാൻ മറ്റു ചിലർ കൊണ്ടുവരുന്ന തെളിവ് യൂതന്മാരുടെ സാമുദായികവും മതപരവുമായ നിയമങ്ങളും ആചാരസമ്പ്രദായങ്ങളുമൊക്കെ വിവരിക്കുന്ന ഒരു ബൃഹദ് ഗ്രന്ഥമാണ് താൽമുദ് മോശ എഴുതിയതെന്നു വിശ്വസിക്കപ്പെടുന്ന പഴയ നിയമ ബൈബിളിലെ പഞ്ചഗ്രന്ഥങ്ങളിൽ പറയാത്ത നിയമങ്ങളും മറ്റുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് സി ഇ എഴുപതിൽ റോമാക്കാർ യെരുഷലയും നശിപ്പിച്ചതിനു ശേഷം പരീഷന്മാരും മറ്റും യൂതന്മാരുടെ പാരമ്പര്യ നിയമങ്ങൾ എഴുതിവയ്ക്കാൻ ആരംഭിച്ചു ഏതാണ്ട് സി ഇ ഇരുന്നൂറിൽ റബ്ബി യൂദാ ഹനാസി അവയെ ശേഖരിച്ച് ഒരു ഗ്രന്ഥമാക്കി താൽമുദിന്റെ ആദ്യ ഭാഗമായ മിഷ്ണ രൂപം കൊള്ളുന്നത് അങ്ങനെയാണ് മിഷ്ണയെ സംബന്ധിക്കുന്ന പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളാണ് ഗെമാറ എന്നറിയപ്പെടുന്നത് ഇത് താൽമുദിന്റെ രണ്ടാം ഭാഗമായി ഗണിക്കപ്പെടുന്നു ഗെമാറ തന്നെ പാലസ്തീനിയൻ എന്നും ബാബിലോണിയൻ എന്നും രണ്ടെണ്ണമുണ്ട് ഇതിൽ ബാബിലോണിയൻ ഗെമാറയാണ് പ്രധാനപ്പെട്ടത് അത് സി ഇ അഞ്ഞൂറിനു ശേഷമാണ് രൂപം കൊള്ളുന്നത് ഇന്നറിയപ്പെടുന്ന താൽമു രൂപം കൊള്ളുന്നത് ക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലത്തിന് അഞ്ഞൂറ് വർഷങ്ങൾക്കു ശേഷമാണ് അതുകൊണ്ട് യേശു എന്നൊരാൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവായി ഇവ സ്വീകരിക്കാൻ സാധ്യമല്ല മാത്രമല്ല റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി അതിനകം ക്രിസ്തു മതം വളർന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ പ്രചാരത്തിലിരുന്ന ചില കഥകൾ അവർ അതിൽ പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ പുതിയ നിയമ ബൈബിളിലുള്ള കഥകളല്ല അപ്പോക്രിഫാകളിലുള്ള കഥകളാണ് അധികമായി അതിൽ വിവരിക്കുന്നത് സെഫയർ ടോൾഡത് യേശു താൽമുദിനു പുറമെ സെഫയർ ടോൾഡത് യേശു എന്നൊരു എബ്രായ ഗ്രന്ഥത്തിലും യേശു എന്നൊരാളെപ്പറ്റി പറയുന്നുണ്ട് അതിൽ വിചിത്രമായ ഒരു കഥയുണ്ട് അതിവിടെ ഉദ്ധരിക്കാം യഹൂദിയയിൽ ജോസഫ് പണ്ടേരെ എന്നൊരു പട്ടാള ജോലിക്കാരനുണ്ടായിരുന്നു അവൻ അവനൊരു സ്ത്രീലമ്പടനും തട്ടിപ്പറിയനുമായിരുന്നു സമീപം പാർത്തിരുന്ന ഒരു ക്ഷുരകൻ സ്വപുത്രിയും യുവതിയുമായ മറിയത്തിനെ സത്വൃത്തനായ ആശാരി യോസെഫിന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ നിശ്ചയിച്ചു ആ അവസരത്തിലാണ് അവളും അയൽവാസിയായ പണ്ടേരയും തമ്മിൽ കാണുവാൻ ഇടയായത് പണ്ടേരെ മറിയത്തിന്റെ വീട്ടിൽ കൂടെ കൂടെ പോവുകയും അവളുമായി സല്ലപിക്കുകയും പതിവായി അധികം താമസിയാതെ മറിയത്തിൽ ഗർഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മജനതും വിശ്വസിക്കാൻ കഴിയാത്തവർക്ക് പെട്ടെന്ന് ഇതൊരു സംഭവകതയായി തോന്നും താൽമുദിനെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയതാണ് സിഫേർ ടോൾ യേശു എന്ന ഗ്രന്ഥമെന്നും പിന്നീട് തെളിഞ്ഞു ഈ ഗ്രന്ഥത്തിന്റെ ഇപ്പോഴത്തെ രൂപമുണ്ടായത് പന്ത്രണ്ടാം ശതകത്തിലാണ് അതും യേശുക്രിസ്തുവിന്റെ ചരിത്രാസ്തിത്വം തെളിയിക്കാൻ പര്യാപ്തമല്ല ക്രിസ്തുമതത്തിന്റെ വളർച്ചയിൽ അസൂയ തോന്നിയ ഏതോ യഹൂദിനെഴുതിയതായിരിക്കണം സിഫേർ ടോൾ യേശു എന്ന ഗ്രന്ഥം പ്ലിനിദി യംഗറുടെ കത്ത് ജോസിഫസിനെ കൂടാതെ മൂന്ന് ചരിത്രകാരന്മാർ കൂടി യേശുവിനെപ്പറ്റി പറയുന്നുണ്ടെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു അതിൽ ആദ്യത്തെയൾ ഒന്നാം ശതകത്തിന്റെ അന്ത്യത്തിലും രണ്ടാം ശതകത്തിന്റെ ആരംഭത്തിലുമായി ജീവിച്ചിരുന്ന പ്ലിനിദി യംഗറാണ് റോമിലെ ട്രോജിൻ ചക്രവർത്തിക്ക് അദ്ദേഹം എഴുതിയ ഒരു കത്തിൽ ക്രിസ്ത്യാനികളെപ്പറ്റി പറയുന്നുണ്ട് ഈ കത്ത് സിഇ ഇ നൂറ്റി എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു ബിത്യാനിയയിൽ അദ്ദേഹം ഗവർണറായിരുന്നപ്പോഴാണ് കത്തെഴുതിയതെന്നും രണ്ടാം ശതകത്തിന്റെ ആരംഭത്തിൽ ക്രിസ്തുമതമുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണിതെന്നും അവർ അവകാശപ്പെടുന്നു ഈ കത്ത് ഒരു കൃത്രിമരേഖയാണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അഥവാ ഇങ്ങനെ ഒരു യഥാർത്ഥ കത്തുണ്ടെന്ന് തന്നെയിരിക്കട്ടെ അത് ഏതെങ്കിലും വിധത്തിൽ ക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നു എന്നതിന് തെളിവാകുമോ എന്നാണ് പരിശോധിക്കേണ്ടത് പ്ലിനിയുടെ കത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇനി പറയുന്നവയാണ് ക്രിസ്ത്യാനികളാണെന്നുള്ളതിന്റെ പേരിൽ എന്റെ അടുത്ത് കൊണ്ടുവന്നവരെ കൈകാര്യം ചെയ്യാൻ ഞാൻ ഈ നിയമം ഉണ്ടാക്കി അവർ ക്രിസ്ത്യാനികളാണോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു അവർ അത് സമ്മതിച്ചാൽ ശിക്ഷിക്കുമെന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് രണ്ടാം തവണയും മൂന്നാം തവണയും ഈ ചോദ്യം ആവർത്തിക്കും അവർ ആ അഭിപ്രായത്തിൽ ഉറച്ചു അവരെ കൊല്ലാൻ ഞാൻ വിധിച്ചിരുന്നു അവരുടെ ഏക കുറ്റം അഥവാ തെറ്റ് ഇതാണ് ഒരു പ്രത്യേക ദിവസം വെളിച്ചമാകുന്നതിനു മുമ്പ് ഒന്നിച്ചുകൂടി മാറി മാറി ക്രിസ്തുവിനെ ദൈവമായി കരുതിക്കൊണ്ട് കീർത്തനം ആലപിക്കുമെന്നും അവർ തെറ്റായി കരുതുന്ന മോഷണം പിടിച്ചുപറി വ്യഭിചാരം കള്ളം പറയൽ എന്നിവ ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞയെടുക്കുമെന്നും ഇതൊക്കെ ആചാരമായി അനുഷ്ഠിക്കുമെന്നും അവർ ഏറ്റുപറഞ്ഞു ഇത്രയും ചെയ്യുന്നവരെ റോമാക്കാർ ശിക്ഷിച്ചിരുന്നു എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല അവർ അത്ര പ്രാകൃതരായിരുന്നില്ലെന്ന് റോമാചരിത്രങ്ങൾ വായിച്ചാൽ അറിയാം അതെന്തുമാകട്ടെ ഇവിടെ പ്രതിപാദ്യ വിഷയം അതല്ല പ്ലിനി ഇങ്ങനെ ഒരു കത്തെഴുതിയിരുന്നെങ്കിൽ തന്നെ അത് ക്രിസ്തു എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാകുന്നതെങ്ങനെ ഏതെങ്കിലും യഹൂദനോട് പ്ലിനി ചോദിച്ചിരുന്നെങ്കിൽ അവർ യഹോവയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമായിരുന്നു ഒരു ഗ്രീക്ക് ചോദിച്ചാൽ അപ്പോളോയിൽ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞേക്കും അപ്പോളോ യഹോവ എന്നിങ്ങനെ രണ്ടുപേർ ജീവിച്ചിരുന്നു എന്നുള്ളതിന് അത് തെളിവാകുകയില്ല ക്രിസ്തു എന്നൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ചിലയാളുകൾ അന്നുണ്ടായിരുന്നു എന്ന് പ്ലിനിയുടെ കത്ത് ഒരു യഥാർത്ഥ രേഖയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം യേശു ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന കാലത്തിനു മുമ്പ് തന്നെ ക്രിസ്തു എന്ന ഒരു ദൈവത്തിൽ ചിലർ വിശ്വസിച്ചിരുന്നു എന്ന് എസീനറുടെ രേഖകളിൽ നിന്ന് തെളിയുന്നുണ്ടെന്ന് മുമ്പൊരധ്യായത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നല്ലോ അത്തരം എസീനറുടെയോ നായനുകളുടെയോ ഗ്രൂപ്പുകൾ രണ്ടാം ശതകത്തിന്റെ ആരംഭത്തിലും ഉണ്ടായിരുന്നിരിക്കാം ടാസിറ്റസിന്റെ ഗ്രന്ഥം യേശുക്രിസ്തു ചരിത്ര പുരുഷനായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് ചിലർ ഉദ്ധരിക്കുന്നത് റോമൻ ചരിത്രകാരനായ ടാസിറ്റസിനെയാണ് സി ഇ അമ്പത്തിയഞ്ച് മുതൽ നൂറ്റി മുപ്പത് വരെയായിരുന്നു ടാസിറ്റസിന്റെ ജീവിതകാലം അനൽസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം യേശുക്രിസ്തുവിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടത്രേ ടാസിറ്റസിന്റേത് എന്ന പേരിൽ അറിയപ്പെടുന്ന അനൽസ് ആദ്യമായി പ്രകാശിപ്പിക്കുന്നത് സി ഇ പതിനഞ്ചാം ശതകത്തിലാണ് പോഗിയോ ബാക്കിയോലിനി എന്നൊരു മതവിശ്വാസിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധ ലാറ്റിൻ പണ്ഡിതനായ ഡബ്ല്യു ജെ റോസ് ടാസിറ്റസും ബാക്കിയോലിനിയും എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അനൽസ് എന്ന പുസ്തകത്തിലെ ഭാഷ പോലും ടാസിറ്റസിന്റെ ഇതരകൃതികളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് റോസ് ചൂണ്ടിക്കാണിക്കുന്നു തെറ്റില്ലാത്ത ലാറ്റിനിൽ എഴുതാനറിയാമായിരുന്ന ടാസിറ്റസ് നിരവധി വ്യാകരണ തെറ്റുകളോടെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതുമായിരുന്നില്ല പതിനഞ്ചാം ശതകത്തിൽ ബാക്കിയാലിനി കൃത്രിമമായി നിർമ്മിച്ചതാണ് അനൽസ് എന്നും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് പതിനഞ്ചാം ശതകം വരെ ഒരു ക്രൈസ്തവ ചരിത്രകാരനും ടാസിറ്റസിന്റെ ക്രിസ്ത്യാനികളെപ്പറ്റിയുള്ള ഈ ഉദ്ധരണി ഉപയോഗിച്ചിട്ടില്ലെന്നുള്ളതും ശ്രദ്ധേയമാണ് നാലാം ശതകത്തിൽ യൂസേബിയസ് അന്നുവരെ ചരിത്രകാരന്മാർ യേശുവിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതെല്ലാം ഉദ്ധരിക്കുന്നുണ്ട് അതിലും ടാസിറ്റസിന്റെ കാര്യമില്ല പതിനഞ്ചാം ശതകത്തിൽ ബാക്കിയാലിനി കൃത്രിമമായി പലതും തിരുവിക്കേറ്റി ഉണ്ടാക്കിയ കള്ളചരിത്രമാണ് അനൽസ് എന്ന് ഇത് വ്യക്തമാക്കുന്നു സ്യൂട്ടോണിയസിന്റെ വിവരണം ക്രിസ്ത്യാനികൾ ഉദ്ധരിക്കുന്ന മറ്റൊരു ചരിത്രകാരൻ സിഇ എഴുപത് നൂറ്റിനാൽപ്പത് കാലഘട്ടത്തിലെ ജീവിച്ചിരുന്ന റോമാക്കാരനായ സ്യൂട്ടോണിയസ് ആണ് ജൂലിയസ് സീസർ മുതൽ ഡൊമിഷ്യൻ വരെയുള്ള റോമാ ചക്രവർത്തിമാരുടെ ജീവചരിത്രങ്ങൾ രചിച്ചിട്ടുള്ള ഗ്രന്ഥകാരനാണ് സ്യൂട്ടോണിയസ് അദ്ദേഹം നീറോയുടെ ജീവചരിത്രം എഴുതുമ്പോൾ താഴെ പറയുന്ന പ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട് ദ്രോഹകരമായ അന്ധവിശ്വാസമുള്ളതും പുതിയതുമായ ഒരു കൂട്ടമാളുകളാണ് ക്രിസ്ത്യാനികൾ ക്ലോഡിയസിന്റെ ജീവചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം അഥവാ ക്ലോഡിയസ് ക്രൈസ്റ്റസിന്റെ ഉപദേശമനുസരിച്ച് സ്ഥിരമായി റോമിൽ കലാപമുണ്ടാക്കി വന്ന യൂതന്മാരെ ഓടിച്ചു ഇതിൽ രണ്ടാമത്തെ വാചകത്തിൽ കാണുന്ന ക്രൈസ്റ്റസ് യേശുക്രിസ്തുവാണെന്നു കരുതാൻ നിവൃത്തിയില്ല റോമിൽ യേശുക്രിസ്തു പോയെന്നും അവിടെ യൂതന്മാരെ കൊണ്ട് കലാപമുണ്ടാക്കിച്ചു എന്നും ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിൽ പോലുമില്ല ആദ്യത്തെ വാചകത്തിൽ അന്ധവിശ്വാസികളായ ഒരു കൂട്ടമാളുകളാണ് ക്രിസ്ത്യാനികളെന്നു മാത്രമേ പറയുന്നുള്ളൂ മുമ്പ് വ്യക്തമാക്കിയതുപോലെ ഇവിടെ പറയുന്ന ക്രിസ്ത്യാനികൾ എസീനിയരുടെയോ നസോറോയിനുകളുടെയോ ഗ്രൂപ്പുകളായിരുന്നിരിക്കണം യേശുക്രിസ്തു എന്ന വ്യക്തിയുടെ ചരിത്രാസ്തിത്വം ഇതും തെളിയിക്കുന്നില്ല ചരിത്രകാലഘട്ടം കാലഘട്ടം യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നതു രണ്ടായിരം വർഷങ്ങൾക്കു മുമ്പ് വി സി നാല് മുതൽ സി ഇ മുപ്പത് വരെയാണ് അതും റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പാലസ്തീനിൽ ബ്രിട്ടൻ മുതൽ ഇറാഖ് ഇറാഖുവരെ നീണ്ടുകിടന്ന ഒരു വലിയ സാമ്രാജ്യമായിരുന്നു റോം വി സി ഇ നാലിൽ അവിടെ ഭരണം നടത്തിയിരുന്നത് അഗസ്റ്റസ് സീസറാണ് അദ്ദേഹത്തിന് തൊട്ടുമുമ്പ് റോം ഭരിച്ചിരുന്നത് ജൂലിയസ് സീസർ ആയിരുന്നു അദ്ദേഹം ഈജിപ്തിലെ രാജ്ഞിയായിരുന്ന ക്ലിയോപാട്രിയെ ഭാര്യയാക്കിയതും സീസറിന്റെ ചരമത്തിനുശേഷം മാർക്ക് ആന്റണിയും പിന്നീട് അഗസ്റ്റസ് ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെട്ട ഓക്സ്റ്റേവിയനും തമ്മിൽ യുദ്ധമുണ്ടായതും ഈജിപ്തിന്റെ പതനവുമെല്ലാം ചരിത്ര സംഭവങ്ങളാണ് ഗ്രീസിലെ അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യ പാലസ്തീൻ ഈജിപ്ത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ കീഴടക്കുന്നത് ക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലത്തിനു മുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പാണ് അതിനും മുമ്പ് ജീവിച്ചിരുന്ന സോക്രട്ടീസ് പ്ലേറ്റോ അറസ്റ്റോട്ടൽ തുടങ്ങിയവരെ പറ്റിയുള്ള രേഖകളും നമുക്കുണ്ട് ഈസ്കിലസ് യുറിപിഡസ് അരിസ്റ്റോഫ്നിസ് തുടങ്ങിയ ഗ്രീക്കു പറ്റിയുള്ള വിവരങ്ങളും നമുക്കറിയാം ഇന്ത്യയിൽ ബുദ്ധനും വർദ്ധമാന മഹാവീരനും ചന്ദ്രഗുപ്ത മൗര്യനും മറ്റും ജീവിച്ചിരുന്നതും യേശു ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലത്തിന് എത്രയോ മുമ്പാണ് അവരെപ്പറ്റിയെല്ലാമുള്ള ചരിത്രരേഖകൾ ഉണ്ടുതാണു പക്ഷേ സോക്രട്ടീസ് പാണിനി ജൂലിയസ് സീസർ എന്നിവരെക്കാളൊക്കെ വലിയവനെന്നു കരുതപ്പെടുന്ന യേശുവിനെ സമകാലീന ചരിത്രകാരന്മാർ വെറുതെ അങ്ങ് അവഗണിച്ചു എന്ന് പറയുന്നത് ശരിയല്ല മാത്രവുമല്ല പുതിയ നിയമ ബൈബിളിൽ പറയുന്നത് പോലെ യറുഷലേമിലെ ശിശുക്കളെ മുഴുവൻ കൊല്ലാൻ ഹെരോദ രാജാവ് ഉത്തരവിട്ടെങ്കിൽ അത് വലിയ സംഭവമല്ലേ ഒരു ചരിത്രകാരനും അത് രേഖപ്പെടുത്താതെ വരുമോ യേശു മരിക്കുമ്പോൾ പകൽ മൂന്ന് മണിക്കൂർ നേരം അവിടെയെല്ലാം ഇരുട്ടായെങ്കിൽ അത് നിസാര സംഭവമല്ലോ അതും ചരിത്രകാരന്മാർ മനപൂർവം തള്ളിക്കളയുമോ ആരോ ഒരാൾ ജനിച്ചു എന്നു കേട്ടപ്പോൾ ഹെരോദ രാജാവ് ശിശുഹത്യയ്ക്ക് കൽപ്പന കൊടുത്തു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അഥവാ അങ്ങനെ കൽപ്പന കൊടുത്താൽ അതീശഭരണാധികാരികളായ റോമാക്കാർ അതിനു സമാധാനം ചോദിക്കുകയില്ലേ എസീനിയരുടെയും നസ്രോയൻസിന്റെയും മറ്റുമിടയിൽ നിലനിന്നിരുന്ന രക്ഷകൻ അഥവാ ക്രിസ്തു എന്ന ആശയം പതുക്കെ വികാസം പ്രാപിച്ചുണ്ടായ ഒരു കൽപ്പിത കഥാപാത്രമാണ് യേശുക്രിസ്തു ആ വ്യക്തിയെപ്പറ്റി പറയാതെ ക്രിസ്ത്യാനികൾ എന്ന ഗ്രൂപ്പിനെപ്പറ്റി ചരിത്രകാരന്മാർ പറയുന്നത് അതുകൊണ്ടാണ് വൈഷ്ണവ മതത്തെയും ശൈവമതത്തെയും പറ്റി പുരാതന ഗ്രന്ഥകാരന്മാർ പരാമർശിക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ട് വിഷ്ണു ശിവൻ എന്നു രണ്ടു വ്യക്തികൾ ജീവിച്ചിരുന്നു എന്ന് പറയാൻ സാധ്യമല്ല കാളി ചാത്തൻ ചാമുണ്ടി മലമുത്തൻ മാടൻ കൊറ്റവൈ തുടങ്ങിയ ദൈവങ്ങളെ പൂജിക്കുന്ന ആളുകളെ പറ്റി കേരള ചരിത്രകാരന്മാർ പറയുന്നു അതുകൊണ്ട് മാടൻ മലമുത്തൻ കൊറ്റവൈ തുടങ്ങിയ പേരുകളിൽ ആരെങ്കിലും ജീവിച്ചിരുന്നു എന്ന് സാമാന്യബോധമുള്ളവർക്ക് പറയാൻ സാധ്യമല്ല ഉൽപ്പത്തി പുറപ്പാട് സംഖ്യ ലേവ്യ ആവർത്തനം എന്നീ അഞ്ചു പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് മോശ ാണ് വിശ്വാസം പക്ഷേ ആധുനിക ചരിത്രകാരന്മാരിൽ ആരും തന്നെ ഈ വിശ്വാസം ശരിവെക്കുന്നില്ല ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ഈ പുസ്തകത്തിന്റെ മറ്റ് അധ്യായങ്ങളും ഈ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിന്റെ മറുപടിയായി വിവിധ ക്രൈസ്തവ സഭകൾ പ്രസിദ്ധീകരിച്ച വിമർശന ഗ്രന്ഥങ്ങൾക്കുള്ള ഇടമറുകിന്റെ മറുപടികളും ഇപ്പോൾ ഓൺലൈനിൽ കേൾക്കാം അവയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിലെ ഉദ്ധരണികളുടെ റെഫറൻസുകൾ ഓരോ അധ്യായത്തിലും കൊടുത്തിട്ടുണ്ട് ഗ്രന്ഥരചനയ്ക്കായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തവയുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ പരിശോധിക്കുവാൻ പുസ്തകത്തിന്റെ പ്രിന്റഡ് എഡിഷനോ ഇ ബുക്ക് എഡിഷനോ സ്വന്തമാക്കുക